ഭർത്താവിന് നല്ലൊരു ജോലിയും ഉയർന്ന ശമ്പളവും ലഭിക്കാൻ ഭാര്യമാർ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അതിലെ ഫലം തീർച്ചയായും നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുകയും ചെയ്യും വീടിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് വീട്ടുകാരിയാണ് ഒരു വീട്ടുകാരിയുടെ സ്വഭാവം എങ്ങനെയാണോ അതുപോലെയാണ് വീടിൻ്റെ അവസ്ഥ ഉണ്ടാവുക കാരണം വീടിൻ്റെ ഉത്തരവാദിത്വം അവൾക്കാണ് നൽകിയിട്ടുള്ളത് രസുള്ളതായിത്വങ്ങൾ വ്യക്തമായി അത് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ പറയാൻ പോകുന്ന രണ്ട് കാര്യങ്ങളും ജീവിതത്തിൽ പകർത്തിയാൽ തീർച്ചയായും വീട്ടിൽ ഐശ്വര്യമുണ്ടാകും ജോലിയിൽ വറക്കത്തുണ്ടാവും കഴിക്കുന്ന ഭക്ഷണം വറക്കത്തുള്ള ഹയറായ ഭക്ഷണമാവുകയും ചെയ്യും നാം കഴിക്കുന്ന ഭക്ഷണം എപ്പോഴും ഹലാലായ ഭക്ഷണമായിരിക്കണം ഹലാലായ ഭക്ഷണത്തിലേ വറക്കത്തുണ്ടാവുകയുള്ളു ഹറാം കലർന്ന ഭക്ഷണം കഴിച്ചാൽ ആ ഭക്ഷണത്തിൽ വറക്കത്തില്ല അങ്ങനെ ആകുമ്പോൾ ഒന്നിലും ഐശ്വര്യമില്ലാത്ത അവസ്ഥ വരും എപ്പോഴും ഭർത്താക്കന്മാരോട് കൊടുക്കേണ്ട ഒരു വിഷയം ഭർത്താവെ നിങ്ങൾ ഹലാലായ ഭക്ഷണം മാത്രം വാങ്ങിക്കൊണ്ടുവരണം ഹലാലായ ജോലിക്ക് പോകണം എന്നാവണം പണ്ട് ഒരു സൂഫിയുടെ ഭാര്യ എന്നും സൂഫിയോട് പറഞ്ഞു തരുന്നൊരു വാക്കതാണ് ഭർത്താവെ നിങ്ങൾ പുറത്തു പോകുന്നത് എനിക്കും എൻ്റെ മക്കൾക്കും ഭക്ഷണത്തിന് വേണ്ടിയാണ് ഭക്ഷണം തേടിയാണ് നിങ്ങൾ പോകുന്നത് ഒരൊറ്റ കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ ഭക്ഷണം കൊണ്ടുവരുന്നത് ഹലാലായ ഭക്ഷണം മാത്രമായിരിക്കണം ഹരാമായ ജോലിക്ക് നിങ്ങൾ പോവരുത് ഭക്ഷണം ഹലാലായത് കിട്ടിയിട്ടില്ല എങ്കിൽ ഞങ്ങൾ വേണമെങ്കിൽ ദിവസങ്ങളോളം പട്ടിണി കിടക്കാൻ തയ്യാറാണ് ആ വിശപ്പ് ഞങ്ങൾ സഹിച്ചോളാം പക്ഷേ നരകറ്റിൻ്റെ ആ കാഠിന്യം ഹറാമായ ഭക്ഷണം കഴിച്ചതിൻ്റെ പേരിൽ നരകറ്റീൽ അനുഭവിക്കുന്ന ആ കാഠിന്യം സഹിക്കാൻ എനിക്കും എൻ്റെ മക്കൾക്കും കഴിയില്ല എന്ന് ഈ ഭാര്യ എന്നും സൂഫിയോട് പറയാറുണ്ടായിരുന്നു എല്ലാ ദിവസവും ഇത് പറയും അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും അത് ഓർക്കുകയും ഹലാലായ ഭക്ഷണം മാത്രം വീട്ടിൽ കൊണ്ടുവരാൻ വേണ്ടി ആ സൂഫി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യാറുണ്ടായിരുന്നു ഇത് നമ്മുടെ ഭാര്യമാരും ചെയ്യേണ്ടതാണ് എന്നും എന്നും ഭർത്താവിനെ ഓർമ്മിച്ചു കൊണ്ടിരിക്കണം ഇന്ന് അങ്ങനെയല്ല സംഭവിക്കുന്നത് കട്ടിട്ടോ പറിച്ചിട്ടോ എങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല എനിക്കും എല്ലാം മക്കൾക്കും ഭക്ഷണം അല്ല മറ്റു വസ്തുക്കൾ കൊണ്ടുവരണം എന്നൊരു ശാഠ്യമാണ് പലപ്പോഴും സഹോദരിമാർക്കുണ്ടാവുന്നത് അതുകൊണ്ടാവാം ഒരു പക്ഷേ ഹലാലും ഹറാമും നോക്കാതെ പല സഹോദരന്മാരും പല ജോലികളും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പിന്നീടത് പ്രയാസത്തിലെത്തുകയും വലിയ വലിയ നഷ്ടത്തിലും തീരുകയും ചെയ്യാറുണ്ട് സഹോദരിമാരെ നിങ്ങളെ ഭർത്താക്കന്മാർക്ക് നല്ല ജോലി ലഭിക്കാനും ലഭിക്കുന്ന ജോലിയിൽ ഹൈറ് ലഭിക്കാനും ബർക്കത്ത് ലഭിക്കാനും ശമ്പളം ഉയർന്ന രൂപത്തിൽ ലഭിക്കാനും നിങ്ങൾ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളിൽ ഒന്ന് എല്ലാ ദിവസവും സുബി നിസ്കരിക്കുന്നവരാണല്ലോ നമ്മൾ അത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല അശുദ്ധിയുള്ള സമയത്തൊഴിച്ച് മറ്റുള്ള എല്ലാ സമയങ്ങളും നിസ്കരിക്കാറുണ്ട് ആ നിസ്കാരം കഴിഞ്ഞതിനു ശേഷം സുബെഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം മൂന്ന് ദിക്കർ ചൊല്ലണം സുബഹാൻ അള്ളാഹുബിഹംദിഹി സുബഹാൻ അള്ളാഹുഅലിയും അസ്തഖു ഇതാണ് മൂന്ന് ദിക്കറ് സുബഹാൻ അള്ളാഹുബിഹിഹിയും സുബഹാൻ അള്ളാഹു അലിയും അസ്തബാൻ അള്ളാഹുബിഹംദിഹി സുബഹാൻ അള്ളാഹു അലിയും അസ്തഫിറുള്ള ഇത്രമാത്രം ചെല്ലിയാ മതി അതിൽ കൂട്ടുകയും കുറയ്ക്കുകയൊന്നും വേണ്ട ഇത് നൂറ് പ്രാവശ്യം ചൊല്ലണം സുബി നിസ്കാരം കഴിഞ്ഞ് നൂറ് പ്രാവശ്യം ഇത് ചൊല്ലിരിക്കണം എല്ലാ ദിവസവും ഈ ചൊല്ലുന്നതിന് മുമ്പ് ഒരു ബോട്ടിലിൽ ശുദ്ധമായ വെള്ളം നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവെക്കുക എന്നിട്ട് ഓരോ പത്ത് പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞിട്ടും ഈ ബോട്ടിലുള്ള വെള്ളത്തിലേക്ക് അല്ലെങ്കിൽ ഗ്ലാസ്സിലുള്ള വെള്ളത്തിലേക്ക് ഒന്ന് ഊതുക അങ്ങനെ നൂറ് പ്രാവശ്യം നിൽക്കറി ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു ദ കൂടെ ചെയ്യേണ്ടതുണ്ട് ഇന്നി അള്ളാഹു ത്വയ്യിബ വ വ നാഫിയ ഇതാണ് ദുആ ഇത് മൂന്ന് പ്രാവശ്യം നിങ്ങൾ ദുആ ചെയ്യുക അല്ലാഹുമ്മ ഇന്നി അല്ലാഹുവേ നിന്നോട് ഞാൻ ചോദിക്കുന്നു ത്വയ്യിബ നല്ല ഭക്ഷണം ഹലാലായ ബറക്കത്തുള്ള നല്ല ഭക്ഷണം നിന്നോട് ഞാൻ ചോദിക്കുന്നു വ അൽമൻ ഉപകാരപ്രദമായ അറിവിനെയും ഞാൻ നിന്നോട് ചോദിക്കുന്നു വ അമല മുത്ത സ്വീകാര്യമായ നീ ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള അമൽ ചെയ്യാനുള്ള തോഫീക്കിനെയും ഞാൻ നിന്നോട് ചോദിക്കുന്നു ഈ അർത്ഥം വരുന്ന ഈ ദ്വാ മൂന്ന് പ്രാവശ്യം അതിന് വേ അതിനുശേഷം നാം ദ്വാ ചെയ്യുക നൂറ് പ്രാവശ്യം ആ അതിക്കറി ചൊല്ലി അതിനുശേഷം മൂന്ന് പ്രാവശ്യം ഈ ദ്വായം ചെയ്യുക ആ വെള്ളത്തിൽ ഒരു വട്ടം ഊതുക അപ്പം നേരത്തെ പത്ത് പ്രാവശ്യം ഊതിയിട്ടുണ്ട് ഇനി ഈ മൂന്ന് പ്രാവശ്യം ദ്വായ ചെയ്ത് ഒന്നും കൂടെ ഇതിൽ ഊതുക പതിനൊന്ന് പ്രാവശ്യം ഊതിയ ആ വെള്ളം അന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങൾ ഭർത്താവിനും ഭർത്താവ് വീട്ടിലുണ്ടെങ്കിൽ ഭർത്താവിനും അല്ലെങ്കിൽ വീട്ടിലുള്ള ആർക്കൊക്കെ ഉണ്ടോ അവർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഈ വെള്ളം നിങ്ങൾ ഉപയോഗിക്കുക ഈ വെള്ളത്തിൽ നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുക ചായ ഉണ്ടാക്കുമ്പോൾ അല്പം വെള്ളം ചായൽ ഒഴിക്കാം ചോറ് അതിനു വേണ്ടി അല്പം വെള്ളം ഒഴിക്കാം കറിക്ക് വേണ്ടി ഒഴിക്കാം അന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യുന്ന മുഴുവൻ ഭക്ഷണത്തിലും ഈ വെള്ളം നിങ്ങൾക്ക് ഒഴിച്ചു കൊണ്ട് ചെയ്യാവുന്നതാണ് ഇനി ഒരു ഭക്ഷണം ഉണ്ടാക്കിയില്ലെങ്കിൽ ഈ വെള്ളം എല്ലാവർക്കും കുടിക്കാൻ വേണ്ടിയും കൊടുക്കാം എങ്ങനെയാണെങ്കിലും നിങ്ങളെ വീട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും ഈ വെള്ളം പറ്റിയിരിക്കണം ഭർത്താവ് വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായും ഭർത്താവിന് ഇത് കൊടുക്കുകയും വേണം അതോടൊപ്പം നിങ്ങളെ ഭർത്താവിനോട് നിങ്ങൾ പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട് അതെന്താ ഭർത്താവിനോട് പറയണം സുബഹി നിസ്കാരം കഴിഞ്ഞ് നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു ദിക്കൽ ഉണ്ടല്ലോ സുബഹാൻ അള്ളാഹുബിഹംദിഹി സുബഹാൻ അള്ളാഹുഅലീം അസ്തഖിഫറുല്ല ഇത് നൂറ് പ്രാവശ്യം ചൊല്ലുക അതിനുശേഷം വലത് കൈയെടുത്ത് ഇടത്തെ നെഞ്ചത്ത് വെച്ചിട്ട് യാ ഫത്താ ഹ അള്ള എന്ന് എഴുപത്തിയൊന്ന് പ്രാവശ്യവും ചൊല്ലിയതിനു ശേഷം മാത്രമേ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ജോലിക്ക് പോകാവൂ എന്ന ഒരു ഉപദേശം കൂടി അവർക്ക് കൊടുക്കാം ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ തീർച്ചയായും ഭർത്താവിൻ്റെ ജോലിയിൽ വരക്കത്തുണ്ടാവും നിങ്ങൾക്കിടിക്കുന്ന ഭക്ഷണത്തിൽ വരക്കത്തുണ്ടാവും ഭർത്താവിന് ജോലിക്ക് ശമ്പളം കിട്ടാത്ത അവസ്ഥ ഉണ്ടാവുകയില്ല ഉണ്ടാകുന്ന ശമ്പളം ഇതുവരെ വളരെ കുറവാണെന്ന് തോന്നിയാൽ കുറച്ച് ദിവസം നിങ്ങൾ ചെയ്യുമ്പോഴേക്ക് തന്നെ നല്ല മാറ്റം നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളെ ഭർത്താവിൻ്റെ ജീവിതത്തിലും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും കൂടുതൽ അധ്വാനമില്ലാത്ത വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് അപ്പോൾ വീട്ടിൽ ഭർത്താവ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കേണ്ടതില്ല ഭർത്താവ് വീട്ടിലില്ലെങ്കിലും വീട്ടിലുള്ള ആളുകൾ ഈ രൂപത്തിൽ ചെയ്യുക ദ ചെയ്യുന്ന സമയത്ത് മനസ്സിൽ ഭർത്താവിൻ്റെ ആണല്ലോ ഉദ്ദേശിക്കുക ദാ ചെയ്യുമ്പോൾ എന്തായിരുന്നാലും ഭർത്താവിൻ്റെ ജോലി മനസ്സിൽ വരികയല്ലോ ആ നിയത്തോടു കൂടി ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക ഭർത്താവ് ഗൾഫിലാണെങ്കിൽ ഗൾഫിൽ നിന്ന് ഭർത്താവ് ഇത് ചെയ്യട്ടെ അവിടെ ഒരു സംശയം ഉണ്ടാവുന്നത് എന്താ ഉസ്താദേ നിസ്കരിക്കാൻ കഴിയാത്ത സമയത്താണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും പേടിക്കേണ്ടതില്ല ആ നിസ്കാര സമയം തന്നെ നിസ്കരിച്ചിട്ടില്ലെങ്കിലും ആ സമയത്ത് എഴുന്നേറ്റ് കൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക നല്ല രൂപത്തിൽ കവിലൊക്കെ നേരെ ഇരുന്നിട്ട് നിങ്ങൾ ഈ ദിക്കിൽ ചൊല്ലി ഈ ബോട്ടിൽ വെള്ളത്തിലേക്ക് നിങ്ങൾ ഊതുകയും ഇത് ആ നിങ്ങൾക്ക് ചെയ്യുകയും വേണം ഈ രണ്ട് കാര്യങ്ങൾ നിസ്കരിച്ചിട്ടില്ലെങ്കിലും ചെയ്യാം നിസ്കരിക്കൽ നിർബന്ധമായ സഹോദരി തീർച്ചയായും നിസ്കരിച്ച ശേഷം ചെയ്യുക നിസ്കാരം നിർബന്ധമില്ലാത്ത സമയത്താണെങ്കിൽ നിസ്കരിച്ചിട്ടില്ലെങ്കിലും ആ സമയത്ത് ശ്രദ്ധിച്ചുകൊണ്ട് കഴിവതും കഥ ആവാതെ ശ്രദ്ധിച്ചുകൊണ്ട് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ ഈ കാര്യങ്ങൾ നിത്യമായി ചെയ്യുക എത്ര ദിവസം എന്നൊന്നും ചോദിക്കേണ്ടതില്ല എന്നും ഇത് ചെയ്യുക അതിൻ്റെ ഫലം തീർച്ചയായും ജീവിതത്തിൽ കാണും അള്ളാഹുത്തുള്ള ഹൈറും വറക്കത്തും നൽകുന്ന ഉത്തമമായ കുടുംബമായി നമ്മുടെ വീടിനെ ആക്കി ആക്കിത്തെരുമാറാവട്ടെ അതുപോലെ നമ്മുടെ എല്ലാ ജോലിയിലും എല്ലാ കാര്യത്തിലും അള്ളാഹുത്തുള്ള ഹൈറും വറക്കത്തും ഏറ്റി ഏറ്റി തെരുമാറാവട്ടെ അമീ